हाय फ्रेंड्स, वेलकम टू सेंट मेरीज लर्निंग अकाडमी ईराटपेटा। सेंट मेरीज लर्निंग अकाडमी ईराटपेटा LPSA UPSA കേറ്റഡ് എല്ലാ വിഭാഗങ്ങൾക്കും ട്യൂഷൻ എന്നിവയ്ക്കുള്ള ഓൺലൈൻ ക്ലാസുകൾ നടന്നു വരുന്നു। കേറ്റഡ് എല്ലാ വിഭാഗങ്ങൾക്കുമുള്ള സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ്। കേറ്റഡ് സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും സ്കൂൾ പാഠപുസ്തകങ്ങളും അടിസ്ഥാനമാക്കിയാണ് സ്റ്റഡി മെറ്റീരിയൽസ് തയ്യാറാക്കിയിരിക്കുന്നത്। കൂടുതൽ വിവരങ്ങൾക്ക് 7907241846 9497489746 എന്നീ നമ്പറുകളിലേക്ക് വാട്സാപ്പ് ചെയ്യുക। വെൽക്കം ടു കേറ്റഡ് കാറ്റഗറി ഫോർ ഓൺലൈൻ ക്ലാസ്। തയ്യൽ പഠിക്കുന്നവർക്ക് അതിന് ഉപയോഗിക്കുന്ന മെഷീനുകളെക്കുറിച്ച് ശരിയായ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്। കേറ്റഡ് കാറ്റഗറി ഫോർ സൂയിങ് ഓൺലൈൻ ക്ലാസ് ആദ്യ വീഡിയോയിൽ നമ്മൾ കാണുന്നത് തയ്യൽ മെഷീനുകളെക്കുറിച്ചും മെഷീൻ ഹെഡിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ചുമാണ്। ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക। കാറ്റഗറി ഫോർ സൂയിങ് ആദ്യം നമ്മൾ കാണുന്നത് സൂയിങ് മെഷീനുകളെക്കുറിച്ചാണ്। തയ്യൽ യന്ത്രം, തയ്യൽ യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? 1790 ലണ്ടനിൽ മിസ്റ്റർ തോമസൻ്റ് ആണ് ആദ്യമായി തയ്യൽ യന്ത്രം കണ്ടുപിടിച്ചത്। ഓർത്തിരിക്കാം, 1790 ലണ്ടനിൽ മിസ്റ്റർ തോമസൻ്റ് ആണ് ആദ്യമായി തയ്യൽ യന്ത്രം കണ്ടുപിടിച്ചത്। ആ യന്ത്രം ഇന്നത്തെ യന്ത്രം പോലെ നല്ല രീതിയിലൊന്നും പ്രവർത്തിക്കില്ലായിരുന്നു। പ്രവർത്തനയോഗ്യമാക്കിയത് 1830 ഫ്രഞ്ചുകാരനായ മിസ്റ്റർ തിമോനിയോർ ആണ്। ഓർത്തിരിക്കാം, 1830 ഫ്രഞ്ചുകാരനായ മിസ്റ്റർ തിമോനിയോർ ആണ് തയ്യൽ യന്ത്രം പ്രവർത്തനയോഗ്യം ആക്കിയത്। തയ്യൽ സൂചിയും സിംഗർ മെഷീനും കണ്ടുപിടിച്ചത് ഫ്രാൻസിലെ ഏലിയാസ് ഹൗ ആണ്। തയ്യൽ മെഷീനും അതുപോലെ തന്നെ സിംഗർ മെഷീനും തയ്യൽ സൂചിയും കണ്ടുപിടിച്ചത് ഫ്രാൻസിലെ ഏലിയാസ് ഹൗ ആണ്। വ്യാവസായിക അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഏലിയാസ് ഹൗ നിർമ്മിച്ച തയ്യൽ യന്ത്രം സിംഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്। വ്യാവസായിക അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ഏലിയാസ് ഹൗ നിർമ്മിച്ച തയ്യൽ യന്ത്രം സിംഗർ 1851 സിംഗർ അമേരിക്കയിലെ ഒരു സമ്പന്നനായിരുന്നു। അദ്ദേഹമാണ് ഏലിയാസ് ഹൗവിന് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകിയത്। ഇതൊരു ട്രെഡിൽ മെഷീൻ ആണ്। ഏലിയാസ് ഹൗ സിംഗറിൻ്റെ സഹായത്തോടുകൂടിയാണ് തയ്യൽ മെഷീൻ നിർമ്മിച്ചത്। അതുകൊണ്ടാണ് ഈ മെഷീൻ സിംഗർ മെഷീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്। ഇന്ത്യയിൽ തയ്യൽ യന്ത്രം നിർമ്മിക്കുവാൻ തുടങ്ങിയത് രണ്ടാം ലോകമഹായുദ്ധകാലത്താണ്। അതുവരെ ഇന്ത്യയിൽ തയ്യൽ മെഷീൻ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു। രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആണ് ഇന്ത്യയിൽ ആദ്യമായി തയ്യൽ യന്ത്രം നിർമ്മിച്ചത്। ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ തയ്യൽ യന്ത്രം ഉഷ തയ്യൽ യന്ത്രം ആയിരുന്നു। കൽക്കട്ടയിൽ ഹിന്ദുസ്ഥാൻ ഫാക്ടറിയിലാണ് ഉഷ തയ്യൽ യന്ത്രം നിർമ്മിച്ചത്। കൽക്കട്ടയിൽ ഇതിൻ്റെ നിർമ്മാണത്തിന് വലിയൊരു ഫാക്ടറി ഇപ്പോൾ ഉണ്ട്। കൂടാതെ മെഷീൻ്റെ തയ്യൽ മെഷീൻ്റെ വിവിധ ഭാഗങ്ങളും ഇവിടെ നിർമ്മിച്ചു വരുന്നു। നമ്മളിനി കാണുന്നത് വിവിധ തരം തയ്യൽ യന്ത്രങ്ങളെക്കുറിച്ചാണ്। ഏതൊക്കെയാണ് വിവിധ തരം തയ്യൽ യന്ത്രങ്ങൾ? തയ്യൽ യന്ത്രങ്ങൾ അവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി പലതരത്തിൽ തിരിച്ചിരിക്കുന്നു। തയ്യൽ യന്ത്രങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നമുക്ക് പലതായിട്ട് തരംതിരിക്കുവാൻ സാധിക്കും।
ആദ്യം നമ്മൾ കാണുന്നത് യാന്ത്രിക തയ്യൽ യന്ത്രം അല്ലെങ്കിൽ മെക്കാനിക്കൽ സൂയിങ് മെഷീൻ അതിനെക്കുറിച്ചാണ്. കൈ ഉപയോഗിച്ചോ കാൽ ചവിട്ടിയോ പ്രവർത്തിക്കുന്ന തയ്യൽ യന്ത്രങ്ങളാണ് ഇവ. യാന്ത്രിക തയ്യൽ മെഷീൻ, മെക്കാനിക്കൽ സൂയിങ് മെഷീൻ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് കൈ ഉപയോഗിച്ചോ കാൽ ചവിട്ടിയോ പ്രവർത്തിക്കുന്ന തയ്യൽ യന്ത്രങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കൈ യന്ത്രം, കൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവ. ബാലൻസ് വീലിൻ്റെ വലതുവശത്തായി ഒരു കൈപ്പിടിയുണ്ട്, അത് പിടിച്ച് കറക്കി പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് കൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ചവിട്ട് യന്ത്രം, ട്രെഡിൽ മെഷീൻ, ഫോട്ട് ഡ്രൈവൺ മെഷീൻ, കാൽ ഉപയോഗിച്ച് ചവിട്ടി പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ. ചവിട്ടുന്ന ഭാഗത്തിന് ചവിട്ടുപലക, ട്രെഡിൽ എന്ന് പറയുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മെക്കാനിക്കൽ സൂയിങ് മെഷീൻസ്. മെക്കാനിക്കൽ സൂയിങ് മെഷീൻസിൻ്റെ അകത്ത് കൈയന്ത്രമുണ്ട്, അതുപോലെ തന്നെ ചവിട്ടി യന്ത്രം, അതൊക്കെയാണ് കാലുപയോഗിച്ച് ചവിട്ടി പ്രവർത്തിക്കുന്ന യന്ത്രം. ഇതൊക്കെയാണ് മെക്കാനിക്കൽ മെഷീൻസിൻ്റെ അകത്ത് വരുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് വൈദ്യുത യന്ത്രം, ഇലക്ട്രിക്കൽ സൂയിങ് മെഷീൻസ്. ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇലക്ട്രിക്കൽ സൂയിങ് മെഷീൻസാണ്. വൈദ്യുതിയുടെ സഹായത്താൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളാണ് ഇലക്ട്രിക്കൽ സൂയിങ് മെഷീൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ പലതരത്തിൽ ഉണ്ട്. വീട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്നവ കാൽ എച്ച് പി മോട്ടറും വ്യാവസായിക ആവശ്യത്തിനുള്ളവ 1.5 HP മോട്ടറുമാണ് ഉപയോഗിക്കുന്നത്. ഓർത്തിരിക്കാം, വീട്ടാവശ്യത്തിന് കാൽ എച്ച് പി മോട്ടർ, വ്യവസായ ആവശ്യത്തിന് 1.5 HP മോട്ടർ. വൈദ്യുതി യന്ത്രം, ഇലക്ട്രിക്കൽ സൂയിങ് മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇൻ്റർലോക്ക് മെഷീനുകളെ കുറിച്ചാണ്. ഓവർലോക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. വസ്ത്രത്തിൻ്റെ ഓരങ്ങളിൽ നൂൽ ഇളകാതെ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഇത് എച്ച് പി മോട്ടർ ഉപയോഗിച്ചോ കാലുകൊണ്ട് ചവിട്ടിയോ പ്രവർത്തിപ്പിക്കാം. അതായത് വസ്ത്രത്തിൻ്റെ ഓരങ്ങളിൽ നൂല് ഇളകാതെ തയ്ക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻസ്, അതാണ് ഇൻ്റർലോക്ക് മെഷീൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ്. കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ചെയ്ത യന്ത്രങ്ങളാണ് ഇവ. ഡിസൈനുകളും പുതിയ പാറ്റേൺ സ്റ്റിച്ചുകളും ചെയ്യുവാൻ സാധിക്കുന്നവ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മെഷീൻസ്, കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ചെയ്ത യന്ത്രങ്ങൾ, അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പം നമ്മളിപ്പോൾ കണ്ടത് വിവിധ തരം മെഷീനുകളെക്കുറിച്ചാണ്, തയ്യൽ യന്ത്രങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ കണ്ടത് മെക്കാനിക്കൽ സൂയിങ് മെഷീനുകളെക്കുറിച്ച് കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് വൈദ്യുത യന്ത്രം, ഇലക്ട്രിക്കൽ സൂയിങ് മെഷീൻസ്, ഇൻ്റർലോക്ക് മെഷീൻ, ലാസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ. തയ്യൽ യന്ത്രത്തിൻ്റെ ഭാഗങ്ങളും അവയുടെ ഉപയോഗങ്ങളും നമുക്കൊന്ന് നോക്കാം. പാർട്സ് ഓഫ് സൂയിങ് മെഷീൻ ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ തയ്യൽ യന്ത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ഫസ്റ്റ് ഹെഡ്, രണ്ടാമത്തേത് ആം, മൂന്ന് ബേസ്, നാല് ലെഗ് ഓർ ട്രെഡിൽ. ട്രെഡിൽ, മെഷീൻ ചവിട്ടിക്കറക്കുന്നതിനുള്ള ഉപകരണം. എന്താണ് ട്രെഡിൽ? മെഷീൻ ചവിട്ടിക്കറക്കുന്നതിനുള്ള ഉപകരണം. ചവിട്ടുമ്പോൾ ബെൽറ്റിൻ്റെ സഹായത്തോടുകൂടി ബാലൻസ് വീലും ഫ്ലൈ വീലും കറങ്ങി യന്ത്രം പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് യന്ത്രം പ്രവർത്തിക്കുന്നത്? ചവിട്ടുമ്പോൾ ബെൽറ്റിൻ്റെ സഹായത്തോടുകൂടി ബാലൻസ് വീലും ഫ്ലൈ വീലും കറങ്ങിയാണ് യന്ത്രം പ്രവർത്തിക്കുന്നത്. ഹെഡ്, നമുക്ക് മെഷീൻ ഹെഡ്, അതിൻ്റെ പല പാർട്സാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. മെഷീൻ ഹെഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കാണിച്ചിരിക്കുന്നത് നീഡിൽ ബാർ ആണ്. രണ്ടാമത് നീഡിൽ ക്ലാമ്പ്. മൂന്നാമത് നീഡിൽ ക്ലാമ്പ് സ്ക്രൂ. നാലാമതായിട്ട് പ്രസർ ബാർ. അഞ്ചാമത് പ്രസർ ബാർ സ്പ്രിംഗ്. ആറ്
പ്രഷർ അഡ്ജസ്റ്റർ സ്ക്രൂ, 7 പ്രഷർ ഫോട്ട് ലിഫ്റ്റർ, 8 ത്രെഡ് ടെൻഷൻ ഡിസ്ക്, 9 ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിംഗ്, 10 തമ്പ് നട്ട്, 11 ത്രെഡ് റേറ്റക് അപ്പ് ലിവർ, 12 ഫേസ് പ്ലേറ്റ്, 13 പ്രഷർ ഫോട്ട്, 14 പ്രഷർ ഫോട്ട് സ്ക്രൂ, 15 ത്രെഡ് ഗൈഡ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഹെഡിൻ്റെ മെഷീൻ ഹെഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മെഷീൻ ഹെഡിൻ്റെ പ്രധാനപ്പെട്ട 15 ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നമുക്ക് ഓരോ ഭാഗങ്ങളെ പറ്റി ഒന്ന് മനസ്സിലാക്കാം. മെഷീൻ ഹെഡിൻ്റെ പ്രധാന ഭാഗങ്ങൾ, ഒന്നാമത് നീഡിൽ ബാർ. നീഡിൽ ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂചി ഉറപ്പിക്കുന്നതിനാണ് നീഡിൽ ബാർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സൂചി ഉറപ്പിക്കുന്ന തണ്ടിനെയാണ് നീഡിൽ ബാർ എന്ന് വിളിക്കുന്നത്. സൂചി ഉറപ്പിക്കുന്ന തണ്ട്, അതാണ് നീഡിൽ ബാർ എന്നുകൊണ്ട് അർത്ഥം ആക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഫിഗറിൽ കാണുന്നുണ്ട് നീഡിൽ ബാർ. ഇനി അടുത്തത് നീഡിൽ ക്ലാമ്പ്. നീഡിൽ ക്ലാമ്പ് എന്തിന് ഉപയോഗിക്കുന്നു? ഒരു സ്ക്രൂവിൻ്റെ സഹായത്താൽ നീഡിൽ ബാറിനെയും സൂചിയെയും ഉറപ്പിക്കുന്നു. നീഡിൽ ക്ലാമ്പാണ് ഒരു സ്ക്രൂവിൻ്റെ സഹായത്താൽ നീഡിൽ ബാറിനെയും സൂചിയെയും ഉറപ്പിക്കുന്നത്. ഇത് സൂചി ഉറപ്പിക്കുന്ന ഭാഗത്താണ് ഇത് ഈ ക്ലാമ്പ് കാണുന്നത്. ഇനി അടുത്ത നീഡിൽ ക്ലാമ്പ് സ്ക്രൂ. നീഡിൽ ക്ലാമ്പ് സ്ക്രൂ നീഡിൽ ക്ലാമ്പിൽ സൂചി ഉറപ്പിക്കുവാനും നീക്കം ചെയ്യുവാനും ഉപയോഗിക്കുന്നു. നീഡിൽ ക്ലാമ്പിൽ സൂചി ഉറപ്പിക്കുവാനും നീക്കം ചെയ്യുവാനും നീഡിൽ ക്ലാമ്പ് സ്ക്രൂ ഉപയോഗിക്കുന്നു. നാലാമത് പ്രഷർ ബാർ. വസ്ത്രം അമർന്നിരിക്കുവാൻ ഉപയോഗിക്കുന്ന പ്രഷർ ഫോട്ട് ഘടിപ്പിക്കുവാൻ പ്രഷർ ബാർ ഉപയോഗിക്കുന്നു. പ്രഷർ ബാർ ഓർത്തിരിക്കാം. ഇത് നീഡിൽ ബാറിന് അടുത്തായിട്ട് കാണുന്നത്. വസ്ത്രം അമർന്നിരിക്കുന്നതിനെ നിയന്ത്രിക്കുന്ന പ്രഷർ ഫോട്ട് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അടുത്ത പ്രഷർ ബാർ സ്പ്രിംഗ്. പ്രഷർ ഫോട്ടിൻ്റെ അമർച്ചയെ നിയന്ത്രിക്കുന്ന പ്രഷർ ബാറിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പ്രിംഗ് പ്രഷർ ബാർ സ്പ്രിംഗ് എന്ന് ഇതിന് പറയുന്നു. പ്രഷർ അഡ്ജസ്റ്റർ സ്ക്രൂ. തുണിയുടെ കട്ടി അനുസരിച്ച് പ്രഷർ ഫോട്ടിൻ്റെ അമർച്ചയെ നിയന്ത്രിക്കുന്നു. സമമായതും നേരെയുള്ളതുമായ സ്റ്റിച്ചുകൾ കിട്ടുവാൻ സഹായിക്കുന്നു. സമമായതും നേരെയുള്ളതുമായ സ്റ്റിച്ച് കിട്ടുവാൻ സഹായിക്കുന്നത് പ്രഷർ അഡ്ജസ്റ്റർ സ്ക്രൂ ആണ്. പ്രഷർ ഫോട്ട് ലിഫ്റ്റർ. പ്രഷർ ഫോട്ടിനെ ഉയർത്തുവാനും താഴ്ത്തുവാനും ഉള്ള ലിവർ ആണ് പ്രഷർ ഫോട്ട് ലിഫ്റ്റർ. ഓർത്തിരിക്കാം, പ്രഷർ ഫോട്ട് ലിഫ്റ്റർ എന്താണ്? പ്രഷർ ഫോട്ടിനെ ഉയർത്തുവാനും താഴ്ത്തുവാനും ഉള്ള ലിവറാണ് പ്രഷർ ഫോട്ട് ലിഫ്റ്റർ. അടുത്തത് പ്രഷർ ഫോട്ട്. തുണിയെ അമർത്തി വയ്ക്കുവാൻ തുണിയെ അതിനടിയിലുള്ള പല്ലുകളോട് ചേർത്ത് നിർത്തുകയും സൂചി മുകളിലോട്ട് പൊങ്ങുമ്പോൾ തുണി പൊങ്ങാതെ സൂക്ഷിക്കുന്നു. ഇതൊക്കെയാണ് പ്രഷർ ഫോട്ട് പ്രധാനമായിട്ടും ചെയ്യുന്നത്. 9 പ്രഷർ ഫോട്ട് സ്ക്രൂ. പ്രഷർ ഫോട്ടിനെ പ്രഷർ ബാറിനോട് ഉറപ്പിക്കുവാൻ പ്രഷർ ഫോട്ട് സ്ക്രൂ. 10 ത്രെഡ് ടെൻഷൻ ഡിസ്ക്. മുകളിലത്തെ നൂലിന് കുടുക്ക് വരാത്ത വണ്ണം നൂലിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന ഭാഗം, അതാണ് ത്രെഡ് ടെൻഷൻ ഡിസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിംഗ്. മുകളിലത്തെ നൂലിൻ്റെ അമർച്ചയെ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ നിയന്ത്രിക്കുന്നു. ത്രെഡ് ടെൻഷൻ ഡിസ്ക് സ്പ്രിംഗ്. 12 തമ്പ് നട്ട്. സ്റ്റിച്ചുകളുടെ മുറുക്കം കൂട്ടുവാനും കുറയ്ക്കുവാനും ഇത് അയയ്ക്കുകയും മുറുക്കുകയും ചെയ്യുന്നു. ത്രെഡ് ടേക്കപ്പ് ലിവർ. യന്ത്രം ചലിക്കുന്നതിനനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന ഈ ലിവർ ഉപയോഗിച്ച് നൂലിൻ്റെ ഗതി നിയന്ത്രിക്കുന്നു. ഉയരുമ്പോൾ നൂലുകൾ ടെൻഷനിൽ നിന്ന് വലിച്ചെടുക്കുകയും താഴുമ്പോൾ നൂലിനെ സൂചിയിൽ നിന്ന്
അയച്ചുകൊടുക്കുന്നു. 14 ത്രെഡ് ഗൈഡ്. മുകളിൽ നിന്നും വരുന്ന നൂലിനെ സൂചിയിൽ കോർക്കുന്നതിന് മുമ്പ് ഇതിലൂടെ കടത്തിവിടുന്നു. ഇതുമൂലം നൂലിന് കുടുക്കു വരാതെ സൂക്ഷിക്കുന്നു. ത്രെഡ് ഗൈഡ് നൂലിന് കുടുക്കു വരാതെ സൂക്ഷിക്കുന്നു. 15 ഫേസ് പ്ലേറ്റ്. യന്ത്രത്തിൻ്റെ മുഖഭാഗം. യന്ത്രം വൃത്തിയാക്കുവാനും കേടുവന്നുവാൻ നന്നാക്കുവാനും ഇത് അഴിച്ചെടുക്കുന്നു. ഓർത്തിരിക്കാം, യന്ത്രം വൃത്തിയാക്കുവാനും കേടുവന്നാലും അഴിച്ചെടുക്കുന്നത് ഫേസ് പ്ലേറ്റ് ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് കേറ്റഡ് കാറ്റഗറി ഫോർ സൂയിങ് ഓൺലൈൻ ക്ലാസിൻ്റെ ആദ്യ ഭാഗമാണ്. തയ്യൽ മെഷീനെക്കുറിച്ചും മെഷീൻ ഹെഡിൻ്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചുമാണ്. കേറ്റഡ് കാറ്റഗറി ഫോർ സൂയിങ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിനും ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനും 7907241846 9497484897 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. അനുഭവസമ്പത്തുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സിലബസ്, മുൻവർഷ ചോദ്യ പേപ്പർ, പാഠപുസ്തകങ്ങൾ അനുസരിച്ചുള്ള ക്ലാസുകൾ, സംശയ നിവാരണത്തിന് അവസരം. താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി, എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്.